തിളയ്ക്കുന്ന മീൻതല മീൻതലക്കറി റെഡിയാക്കിയത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തലക്കറി റെഡിയാക്കാനായിട്ട് ഇന്ന് നെയ്മീനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെയ്മീൻ്റെ തലയാണ്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് അതൊന്ന് എടുത്ത് വയ്ക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8-10 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്ത് വയ്ക്കണം. അതിൻ്റെ കൂടെ നമുക്കൊരു 6-7 അല്ലി ചുവന്നുള്ളി കൂടെ വേണം. ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. കോട്ടയം സ്റ്റൈൽ മീൻകറി എന്ന് പറയുന്നത് തന്നെ കുടമ്പുളി ഇട്ട് വെച്ച മീൻകറിയാണ്. അപ്പം നമുക്ക് തലക്കറിക്ക് വേണ്ടിയിട്ട് കുടമ്പുളി വേണം. ഒരു 3-4 അല്ലി നല്ല പുളിയുള്ള കുടമ്പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി ചതച്ചതും കുടമ്പുളിയും കുറച്ച് കറിവേപ്പിലയും എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് നമ്മുടെ കറി വയ്ക്കാം. ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കൊടുമ്പളിയിലേക്ക് ലേശം തിളപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിക്കാൻ വെക്കാം. അതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും 3 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറുമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടെ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ മുളക് അരച്ചല്ലേ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം മുളക് പൊടി ഒന്ന് കലക്കി എടുത്ത് വെക്കാം. ചൂടുവെള്ളത്തിൽ തന്നെയാണ് മുളക് പൊടിയും കലക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു അരപ്പിൻ്റെ പരുവത്തിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ മൺചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊക്കെ ഒന്ന് മൂത്ത് കളർ മാറി പൊട്ടിത്തുടങ്ങുന്നുണ്ട്. ഇനി വേണം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ ചതച്ച ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി എല്ലാം കൂടെ ചതച്ചത് എണ്ണയിൽ കിടന്ന് മൂത്ത് നല്ലപോലെ നല്ലൊരു മണമൊക്കെ വന്ന് നല്ല മൂത്ത് വരുന്ന പരുവായി കിട്ടണം. അപ്പോൾ അതുവരെ നമ്മളിത് എണ്ണയിൽ വഴറ്റി കൊടുക്കണം. നല്ല മൂത്ത് വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി വേണം നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളകിൻ്റെ അരപ്പ് ചേർക്കാൻ. മിക്സിയിൽ വേണമെങ്കിൽ ഉണക്കമുളക് കുതിർത്ത് അരച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ മുളക് പൊടി കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് അരപ്പും കൂടെ നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് അരപ്പ് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം എണ്ണയിൽ. എന്നാൽ ഒട്ട് പുകഞ്ഞൊന്നും പോകാതെ നല്ലതുപോലെ മൂത്ത് കിട്ടുകയും വേണം. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അരപ്പ് എണ്ണയിൽ ഇളക്കി അതിൻ്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു വരുന്ന പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ മുളക് മൂക്കുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് പാകമാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലതുപോലെ ശ്രദ്ധിച്ച് തന്നെ ഒത്തിരി മൂത്ത് പോകാതെ എന്നാൽ നല്ലതുപോലെ നമുക്ക് മുളക് മൂത്തും കിട്ടണം. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ എണ്ണയിലിത് വഴറ്റിയെടുക്കണം. മുളക് ഒത്തിരി പുകഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് വെച്ചിരുന്ന പാത്രം കഴുകി ഒരു ലേശം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരല്പം വെള്ളം കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് വറ്റി നല്ലതുപോലെ വീണ്ടും ഒന്ന് എണ്ണ തെളിഞ്ഞു വരട്ടെ. എണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പുളി അതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുടമ്പുളി ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ തലക്കറി, അതായത് മീൻ ചാറുകറി അല്ലേ, അപ്പോൾ തലക്കറി വെന്തും കിട്ടണം. അപ്പോൾ തല വേകാൻ ആവശ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ മീനാണ് വെക്കുന്നതെങ്കിൽ എത്രയാണോ മീൻ കഷ്ണം നമ്മൾ എടുത്തേക്കുന്നത് അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചട്ടിയിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇതുവരെ നമ്മൾ നമ്മുടെ കറിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒട്ടും മറന്നു പോകാതെ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്ന പരുവത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കല്ലുപ്പൊക്കെ ചാറിലേക്ക് നല്ലതുപോലെ അലുത്തിറങ്ങിയിട്ടുണ്ട്. വെള്ളം നല്ല വെട്ടി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി വേണം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീന്തല ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പൊ നമുക്ക് നമ്മുടെ നെയ്മീന്തല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് ചാറിലേക്ക് നെയ്മീന്തല ഇട്ട് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടുതലൊന്നും ഞാനിപ്പോൾ എടുത്തിട്ടില്ല. കറക്റ്റ് പാകത്തിന് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളമാണ് ചേർത്തേക്കുന്നത്. അപ്പൊ അത് മതിയാകും ഇതിൽ, കാരണം മീന്തലയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ. അപ്പൊ ഈ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ മീന്തലയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ചട്ടി വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലക്കൊന്നും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വലിച്ചു വാരി ഇട്ടോളൂ. അപ്പൊ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് മീൻകറി വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീന്തല വെട്ടി തിളച്ച് വേകുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി നല്ല വെന്ത് കുറുകിയായി എണ്ണയൊക്കെ ഒന്നുകൂടെ ഒന്ന് തെളിഞ്ഞു വരണം. കറിയുടെ മേളിൽ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് ആ കറിയുടെ ഒരു പരുവം. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഇരുന്നത് തിളച്ച് കുറുകി വരട്ടെ. അപ്പൊ കണ്ടില്ലേ കോട്ടയം സ്റ്റൈല് മീൻതല കറി. ഇനി മീൻ തലയല്ല, മീൻകറി ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് വെക്കുന്നത്. അധികം ചേരുവകളൊന്നും വേണ്ട, മല്ലിപ്പൊടി ഒന്നും തന്നെ ചേർക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. സാധാരണ കോട്ടയം സ്റ്റൈലിൽ മീൻകറിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ അമ്മച്ചമാരൊന്നും മല്ലിപ്പൊടി ഒന്നും ഇട്ട് വെക്കുന്നത്. മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ടൊരു ഗുണമുണ്ട്, ഈ കറി ഇരിക്കും തോറും ഇതിന് സ്വാദ് കൂടും, മീൻകറി ഇട്ട് അഴുക്കാകുകയുമില്ല. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പൊ വളരെ കുറച്ച് സാധനങ്ങൾ മതിയല്ലോ. അടിപൊളി കറിയാണ്. ഇച്ചിരി കപ്പ വേവിച്ചതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ആഹാ, അസാധ്യ ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഈസി അല്ലേ? ഇഷ്ടമായവരൊക്കെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.